നിലക്കലിൽ അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്ത കരാർ തൊഴിലാളികൾ സൗജന്യ ശുചിമുറിക്ക് പോലും തിരക്ക് വർദ്ധിക്കുമ്പോൾ പണം ഈടാക്കുന്നതായാണ് പരാതി. സൗജന്യ ശൗചാലയം ഉപയോഗിക്കുന്നതിന് പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. ജീവനക്കാരുടെ ഉത്താശയോടെയാണ് അനധികൃതമായ ഈ പണപ്പിരിവ് നടക്കുന്നത്. വിവരങ്ങളുമായി സി ജി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, നിലക്കൽ അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്യുകയാണ് കരാർ തൊഴിലാളികൾ. ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ സൗജന്യ ശുചിമുറിക്ക് പോലും പണം ഈടാക്കുന്നതായുള്ള പരാതിയാണല്ലോ ഭക്തർ മുന്നോട്ട് വെക്കുന്നത്. ദേവസ്വം ബോർഡ് തന്നെ നേരിട്ട് ഏറ്റെടുപ്പ് നടത്തുകയാണ്. സൗജന്യ നിരക്കിലാണ് ശുചിമുറികൾ തീർത്ഥാടകർക്ക് നൽകി വരുന്നത്. എന്നാൽ ഈ തിരക്ക് വർദ്ധിക്കുന്ന സമയങ്ങളിൽ ശുചീകരണ തൊഴിലാളികളും കരാർ തൊഴിലാളികളും ഒക്കെ തീർത്ഥാടകരെ ചൂഷണം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുനിന്ന് തീർത്ഥാടകരെ ചൂഷണം ചെയ്തുകൊണ്ട് പണം ഈടാക്കുന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ എല്ലാ തീർത്ഥാടകരും എത്തുന്നത് നിലയ്ക്കലിലേക്കാണ്. നിലയ്ക്കൽ ബേസ് ക്യാമ്പ് ആക്കിക്കൊണ്ടാണ് ശബരിമലയിലേക്ക് തീർത്ഥാടകരെ പോലീസ് നിയന്ത്രിച്ച് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും എത്തുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ എപ്പോഴും തിരക്ക് നിലയ്ക്കലുണ്ട്. ഈ തിരക്ക് മറയാക്കിക്കൊണ്ടാണ് തീർത്ഥാടകർ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നത്. സൗജന്യ നിരക്കിൽ നൽകാൻ നിശ്ചയിച്ചിരിക്കുന്ന ശുചിമുറികളാണ് ശുചീകരണ തൊഴിലാളികൾ തന്നെ നിന്ന് പണം ചോദിച്ചു വാങ്ങുന്നത്. 10 രൂപ ആണ് ഒരാളിൽ നിന്ന് ഈടാക്കുന്നത്. ദേവസ്വം ബോർഡ് അംഗീകരിച്ച നിരക്ക് പോലും കരാർ കൊടുത്തിരിക്കുന്ന ശുചിമുറികൾക്ക് പോലും 5 രൂപയാണെന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ സൗജന്യ നിരക്കിൽ നൽകേണ്ട ഈ ശൗചാലയങ്ങളിൽ നിന്ന് അധിക നിരക്ക് അനധികൃതമായി വാങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, എപ്പോഴും ഈ റവന്യൂ വകുപ്പിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും ഒക്കെ നിരീക്ഷണത്തിലുള്ള സ്ഥലമാണ് നിലയ്ക്കൽ. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിൽ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ അത് ഇവർ മാത്രമല്ല, അതിന് പിന്നിൽ വലിയ കൂട്ടുകെട്ടുകൾ ഉണ്ടെന്ന് വേണം സംശയിക്കാൻ. പ്രത്യേകിച്ച് തീർത്ഥാടകർ പലപ്പോഴും ദേവസ്വം ബോർഡിനോടും പോലീസിനോടും ഒക്കെ ഇക്കാര്യത്തിൽ പരാതി പറയുമ്പോഴും വേണ്ട രീതിയിൽ അവർ കൃത്യമായി ഇടപെടുന്നില്ല എന്ന ആരോപണമാണ് എന്തായാലും ഉയരുന്നത്. തിരക്ക് വർദ്ധിക്കുന്നത് മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ തീർത്ഥാടകരെ ചൂഷണം ചെയ്തുകൊണ്ട് അനധികൃതമായി ജീവനക്കാർ പണം വാങ്ങുന്നത്. നന്ദു. യെസ്, തീർച്ചയായും. അതായത് ഉമേഷ്, ജീവനക്കാരുടെ കൂടെ ഒത്താശയോടെയാണ് ഇത്തരത്തിലുള്ള അനധികൃതമായ പണപ്പിരിവ് നടക്കുന്നത് അല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഉമേഷ്, ദയവായി തുടരുക. ഇപ്പോൾ കെ പി ശശികല ടീച്ചർ കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ടീച്ചർ, നിലയ്ക്കലിലെ അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്തിരിക്കുകയാണ് ഈ കരാർ തൊഴിലാളികൾ. അതായത് ഈ വാർത്ത സൗജന്യ ശുചിമുറിക്ക് പോലും തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പണം ഈടാക്കുന്നു എന്നുള്ളതാണ്. അതും ഇത്തരത്തിൽ ജീവനക്കാരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ ശുചീകരണ തൊഴിലാളികൾ ഈ അയ്യപ്പ ഭക്തരിൽ നിന്നും പണപ്പിരിവ് നടത്തുന്നത് എന്നുള്ളതാണ്. ഇവിടെ അത്യന്തം നിർഭാഗ്യകരമാണ് ഈ അവസ്ഥ. ഇതിപ്പോ നിലയ്ക്കല് മാത്രമല്ല, അതിനു മുമ്പ് നമുക്കൊരു പാർക്കിംഗില് ഇത്തരമൊരു വിഷയത്തിൽ ഹൈന്ദവ സംഘടനകൾക്ക് ഇടപെടേണ്ടി വന്നു. യഥാർത്ഥ പാർക്കിംഗ് ഫീസിനേക്കാൾ കൂടുതൽ പാർക്കിംഗ് ഫീസ് പിരിക്കണത്. കാരണം അയ്യപ്പ ഭക്തർ എന്ന് പറഞ്ഞാല് അത് ഇവിടേക്ക് പണം കൊണ്ടുതരാനുള്ള ഒരു വിഭാഗം, ഒരു നോട്ടടിക്കുന്ന യന്ത്രമാണ് എന്നുള്ളൊരു ധാരണയാണ് ഇവിടുത്തെ ഭരണകൂടത്തിനടക്കം. അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർ അയ്യപ്പ ഭക്തനെ അങ്ങോട്ട് എങ്ങനെയൊക്കെ സേവിക്കാൻ സാധിക്കുമോ അത് സേവിക്കുകയും ചെയ്യലാണ് നമ്മുടെ കടമ എന്നറിയണമെങ്കിൽ നമുക്ക് ഭക്തി വേണം, നമുക്ക് അതിനോട് വിശ്വാസം വേണം. നമ്മുടെ നാട്ടിലേക്ക് അതിഥികളായി വരുന്നവരെ പരമാവധി അവരെ നമ്മൾ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സേവനം ചെയ്യാനും വേണ്ട. മറിച്ച് ഇവിടെ കാണുന്നത് ഇവിടേക്ക് പണം ഉണ്ടാക്കാനുള്ള, അവരെ ചൂഷണം ചെയ്യാൻ മാത്രമാണ് ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിന്റെ അതിർത്തി ഇങ്ങോട്ട് കടന്നാൽ എവിടെയൊക്കെ അതാകാമോ അവിടെയൊക്കെ ചെയ്യുന്നു. അപ്പൊ നിലയ്ക്കലൊക്കെ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെയും ദേവസ്വം ബോർഡിന്റെയും ആരൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ, ഞങ്ങളാണ് സേവനം നടത്തുന്നത് എന്നൊക്കെ പറയുന്ന എല്ലാവരും ഇതിൽ ഉത്തരവാദികളാണ്. സർക്കാരിന്റെ എല്ലാ വകുപ്പും ഇതിൽ ഉത്തരവാദികളാണ്. അവർ സേവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പരമാവധി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ മാത്രമേ അവർ പരിശ്രമിക്കുന്നുള്ളൂ. അപ്പോ ശരിക്കും പറഞ്ഞാൽ വലിയൊരു പരാജയമാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ ചെന്നപ്പോ നടപ്പന്തൽ തുടങ്ങുന്നിടത്ത് പിണറായി വിജയന്റെയും വീണ ഫോട്ടോ എടുക്കണത് ഇരിക്കണത് അയ്യപ്പന്റെ ഫോട്ടോയേക്കാൾ കൂടുതൽ വളരെ വലുതായിട്ട്. കാരണം എന്തോ ഒരു ആരോഗ്യ വകുപ്പിന്റെ സേവനം എന്ന് പറഞ്ഞ അപ്പോ ഈ വരുന്ന അയ്യപ്പ ഭക്തരൊക്കെ ഞങ്ങളെ തൊടണം എന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതിയോ? അവരുടെ മനസ്സിലൊരു സ്ഥാനം നേടണം, ഇവർക്ക് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുക്കണ്ടേ? വെറും ഫോട്ടോ വെച്ച് തിരിച്ചിരുന്നാൽ മാത്രം അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കൊണ്ടു നടക്കാൻ പ്രാപ്തിയില്ല എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അയ്യപ്പ ഭക്തരെ എങ്ങനെ ചൂഷണം ചെയ്താലും ചോദ്യം ചെയ്യാൻ ആളില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് കാണിക്കുന്നു. ഈ അവസ്ഥ തുടർന്നു പോകാൻ അനുവദിക്കരുത്. യെസ്, തീർച്ചയായും. വളരെ നന്ദി ശ്രീമതി കെ പി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്.